നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പുകയിലയുടെ ഉപയോഗം നമുക്ക് പലതരത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കേരളത്തിൽ പുക വലിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നാണ് കണക്കുകൾ. എന്നാൽ പുകയിലയുടെ മറ്റു തരത്തിലുള്ള ഉപയോഗങ്ങൾ കൂടി വരുന്നതായും കണക്കുകളുണ്ട്. ലോക പുകയില വിരുദ്ധ ദിനമാണ് മെയ് 31. ഈ അവസരത്തിൽ പുകയിലയും അർബുദവും തമ്മിലുള്ള ബന്ധം, അർബുദം ഏതെല്ലാം തരത്തിലുള്ള അർബുദം ഉണ്ടാകുന്നു, ഇതിനുള്ള പരിഹാരങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ ആസ്റ്റർ മെഡ്സിറ്റിയിലെ കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ വാര്യർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഈ പുകയിലയുടെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ പുക വലിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള അസുഖങ്ങൾ കൂടി വരുന്നതായിട്ട് തന്നെ കാണാം. അപ്പോൾ പുകയിലയും അർബുദവും തമ്മിലുള്ളൊരു ബന്ധം എന്താണ് എന്നതിൽ തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മൾ ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ പുകയിലെ അർബുദവും വളരെ റിലേഷനുള്ള ഒന്നാണ്. ഇപ്പോൾ ആണുങ്ങളിൽ വരുന്ന ക്യാൻസറുകളിൽ 50% കാരണം പുകയില ആയിട്ടാണ് പറയുന്നത്. അതായത് പുകയില ഉണ്ടാക്കുന്ന മുഖ്യ ക്യാൻസറുകൾ വായിലുണ്ടാകുന്ന ക്യാൻസറാണ്. അതായത് പുകയില ആൾക്കാർ പാനയും ഗുഡ്ക അങ്ങനെയുള്ള പല രൂപത്തിൽ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ വായായിട്ടുള്ള ഡയറക്റ്റ് അതിനുള്ള കോണ്ടാക്റ്റ് വഴി വരുന്ന ക്യാൻസറുകളുണ്ട്. പിന്നെ അന്നനാളത്തിൽ വരുന്ന ക്യാൻസറുകൾ, ശ്വാസകോശത്തിൽ വരുന്ന ക്യാൻസറുകൾ, ഇങ്ങനെ നോക്കിയാൽ ആണുങ്ങളിൽ വരുന്ന ക്യാൻസറിൽ 50% പുകയിലയാണ് കാരണം. അതുപോലെ സ്ത്രീകളിലും 10-15% ക്യാൻസറുകൾക്ക് കാരണം പുകയിലയാണ്. ഏതെല്ലാം തരത്തിലുള്ള അർബുദമാണ് ഈ പുകയിലയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്നത്? പുകയില എന്ന് പറയുമ്പോൾ നമ്മൾ ടൊബാക്കോ പല രീതിയിൽ വരും. ഒന്ന്, നമ്മൾ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ പാനും ഗുട്കയും നമ്മൾ വായിൽ ചവച്ച് യൂസ് ചെയ്യുന്നു. പിന്നെ വരുന്നത് സിഗരറ്റിലും ബീഡിലും വരുന്നത്. ഇത് രണ്ടും പുകയിലയാണ്. ഇപ്പോൾ അതാണ് മുമ്പ് പറഞ്ഞ പോലെ ഈ സ്മോക്കിംഗ് കുറഞ്ഞു വരുന്നു. അപ്പോൾ പുകവലി കുറഞ്ഞാലും പുകയില കുറയുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ പല ആൾക്കാരുടെ ചിന്താഗതി എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സിഗരറ്റ് വലിക്കുന്നില്ല, ബീഡി വലിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ സേഫ് ആണ് എന്ന് വിചാരിക്കുന്ന വിഭാഗമുണ്ട്. ഇത് കൂടുതലും കാണുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയ്ക്കാണ്. അതായത് അവർക്ക് പുക വലിക്കാൻ പലപ്പോഴും പേടിയാണ്. അപ്പോൾ ആരെങ്കിലും കണ്ടാലോ എന്നുള്ള പേടിയുണ്ട്. പക്ഷേ ആരും അറിയാതെ തന്നെ അവർക്ക് വായിലൊരു ചൂയിങ്ങമിൻ്റെ രൂപത്തിലെല്ലാം അവർ അത് വയ്ക്കുന്നു. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ അവരതിനോട് അഡിക്റ്റഡ് ആണ്. അപ്പോൾ ഈ പുകയിലയിൽ വരുന്ന രാസപദാർത്ഥമാണ് നിക്കോട്ടിൻ. നിക്കോട്ടിനാണ് നമുക്ക് ഇതിനോട് അഡിക്ഷൻ ഉണ്ടാക്കുന്ന സംഭവം. അപ്പോൾ ഈ നിക്കോട്ടിൻ്റെ കൂടെയാണ് ബാക്കിയുള്ള കെമിക്കൽസ് വരുന്നത്. ഇപ്പോൾ ഡോക്ടർ ഇത് പറയുമ്പോഴാണ്, ശരിയാണ്, ഈ സിഗരറ്റും അല്ലെങ്കിൽ കഞ്ചാവ് അത്തരത്തിലുള്ള കൂടുതൽ പ്രശ്നകാരികൾ, ഇതിൻ്റെ മിഡിലിൽ വരുന്ന കുറേ സാധനങ്ങളുണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് പലരും അത്ര അവെയറല്ല എന്ന് തോന്നുന്നു അല്ലേ? നമുക്കൊരു കോളിന് ശേഷം അതേക്കുറിച്ച് പറയാം. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ഞാൻ തലശ്ശേരിയിൽ നിന്നാണ്. അതായത് ഡോക്ടർ, എനിക്ക് കുറച്ച് നാളായിട്ട് ഈ വെറും ഈ നമ്മളെ പാഴത്തെ വസ്തുക്കളൊക്കെ കത്തിക്കുമല്ലോ, ഈ ഇലയും അതൊക്കെ കത്തിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുക, ഈ വലിവ് പോലെയുള്ള അസ്വസ്ഥത ഉണ്ടാകുക. അതെന്താ ഡോക്ടർ, അതിന് എന്താ ചെയ്യേണ്ടത്? അല്ല, അതൊരു അലർജി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ പപ്പായയോടുള്ള അലർജി ആയിട്ട് തന്നെ നമുക്ക് അതിനെ കൂട്ടണം. അപ്പോൾ അതിന് ഒന്നുകിൽ അതിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെ കത്തിക്കുന്ന സമയത്ത് മാസ്ക് ഉപയോഗിക്കുക, ഇതെല്ലാമാണ് അതിനുള്ള പ്രതിവിധിയായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഇന്നത്തെ വിഷയമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമല്ലാന്ന് തോന്നുന്നു ഡോക്ടർ. പക്ഷേ അതിൽ തന്നെ വരുമ്പോൾ നമ്മൾ അന്തരീക്ഷ മലിനീകരണം വേണമെങ്കിൽ പറയാം. അപ്പോൾ അതും ക്യാൻസറുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ടല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലേ. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. കോള് കട്ടായി തോന്നുന്നു ഡോക്ടർ. അപ്പൊ ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് ഈ പുക സിഗരറ്റിനും കഞ്ചാവിനും ഒക്കെ ഇടയ്ക്കുള്ള കുറെ സാധനങ്ങൾ, അത് ഏതെല്ലാം തരത്തിലുള്ള സാധനങ്ങളാണ്? ഇപ്പൊ ഡോക്ടർ അടുത്ത് വരുന്ന പേഷ്യൻസ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ലഹരി പദാർത്ഥങ്ങൾ പല രീതിയിലുണ്ട്. അപ്പോൾ ചെറുപ്രായം മുതൽ അവർക്ക് പല രീതിയിൽ നമ്മൾ അവർക്ക് ലഹരിയുടെ എക്സ്പോഷർ വരുന്ന ഒരു കാലമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അപ്പോൾ അത് പല ഇതുമായിട്ട് മിക്സ് ചെയ്താണ് വരുന്നത്. ഇപ്പോൾ പുതിയ തരം സിഗരറ്റുകളെല്ലാം വളരെയധികം മെന്തോൾ ഫ്ലേവറെല്ലാമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലേവറുള്ള സിഗരറ്റുകൾ വരുമ്പോൾ പലപ്പോഴും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അത് വലിക്കാനുള്ള ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. കാരണം ഒരു അതുകൊണ്ട് വളരെ ഒരു പ്ലസൻറ്റ് ഫീലിംഗ് അവർക്ക് കിട്ടുന്നു. പലപ്പോഴും ബീഡി സിഗരറ്റ് എല്ലാം പലരും അത് ഉപേക്ഷിക്കാൻ കാരണം അത് അവർക്ക് പറ്റുന്നില്ല, അതിൻ്റെ കടുത്ത സ്വാദ് പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം ഫ്ലേവർ ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെ ഈ ഫ്ലേവർ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ പിന്നെയും കുറയുകയാണ്. അതുകൊണ്ട് അവരതിനെ കൂടുതൽ ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഈ മുറുക്ക് പണ്ട് കാലത്തൊക്കെ സ്ഥിരം കണ്ടിരുന്ന ഒരു ദുശീലമായിരുന്നു, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. എങ്കിൽ പോലും ഈ മുറുക്കുമ്പോൾ പുകയില ഉപയോഗിക്കുമല്ലോ, അത് ദോഷകരമല്ലേ? ദോഷകരമാണ്. മുറുക്കുമ്പോൾ ഉപയോഗിക്കുന്ന പുകയില ഡയറക്ട്ലി ഈ പറഞ്ഞ പോലെ വായുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ കെമിക്കൽസിൻ്റെ നേരിട്ട് അവ ബ്ലഡിലേക്ക് കയറുന്നു. അങ്ങനെ വരുമ്പോൾ അത് ക്രോണിക്കായിട്ട് അവിടെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അത് പിന്നെയും ക്യാൻസറായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ, അതായത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെല്ലാം ഇങ്ങനെ വായിൽ വരുന്ന ക്യാൻസറുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രത്യേകം ചെറുപ്പക്കാർക്ക് ഇപ്പോൾ വായിൽ വരുന്ന ക്യാൻസർ കൂടുതൽ കാണുന്നുണ്ട്. മറ്റൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്.
ഹലോ, ആ പറയൂ, കേൾക്കുന്നുണ്ട്? ഇവിടെ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ കേട്ടോ, ടിവിയിൽ ശ്രദ്ധിക്കണ്ട. എന്താണ് സംശയം? ഞാനൊരു മൈസൂരിൽ നിന്ന് വിളിക്കുന്നത്. ഹലോ, ഓക്കെ പറയൂ. മൈസൂരിൽ നിന്ന് വിളിക്കുന്നത്, എനിക്ക് എന്താണ് സംശയം പറഞ്ഞോളൂ. സംശയം, ഞാൻ പുക വലിക്കുവായിരുന്നു കുറച്ച് നാൾ മുന്നേ. ഓക്കെ, ഇപ്പൊ പുക വലിയില്ല എങ്കിലും എനിക്ക് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോ വരുന്നുണ്ട്. നിങ്ങൾ എത്ര വർഷം പുക വലിച്ചിട്ടുണ്ട്? പുക വലി എത്ര വർഷം? ഒരു ആറ് വർഷം മേലെ. ആറ് വർഷം മേലെ പുക വലിച്ചു. അത് കഴിഞ്ഞാൽ ഇപ്പോൾ മുഴുവനായിട്ട് സ്റ്റോപ്പ് ചെയ്തു? അങ്ങനെയാണോ? സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ അപ്പോൾ ചോദിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ആൾ പുക വലിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി റിസ്ക് വരും, ഇനിയും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പുകവലിയുടെ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ശാസ്ത്രീയമായിട്ട് 100 സിഗരറ്റിൽ കൂടുതൽ വലിച്ചാൽ നിങ്ങളൊരു പുകവലിക്കാരനായി എന്നാണ് പറയുന്നത്, പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്കൊരു റിസ്ക്, അതായത് പുകവലിയുടെ അർബുദത്തോടുള്ള ബന്ധം 100 സിഗരറ്റിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ നമ്മൾ ഇതിന് പറയുന്നത് പാക്കിയേഴ്സ് എന്ന് പറയും, അതായത് ഒരു പാക്കറ്റ് ഒരു 20 സിഗരറ്റാണ് അമേരിക്കയിലെ പാക്കറ്റ്. അപ്പോൾ 20 സിഗരറ്റ് നിങ്ങൾ ഒരു വർഷം വലിച്ചാൽ ഒരു പാക്കിയറായി. അപ്പോൾ പഠനങ്ങൾ അങ്ങനെ ഈ പാക്കിയേഴ്സും നിങ്ങൾക്ക് അർബുദം വരാനുള്ള ചാൻസ് തമ്മിലൊരു ഡയറക്റ്റ് കോറിലേഷൻ, അതായത് കൂടുതൽ പാക്കിയേഴ്സ് വലിച്ചാൽ കൂടുതൽ അർബുദം വരാനുള്ള ചാൻസ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അത് ഒരു സിഗരറ്റ് വലി നിങ്ങൾ നിർത്തിയാലും അത് ഒരിക്കലും സീറോ ആവുന്നില്ല, കാരണം ആ ഡാമേജ് ബോഡിയിൽ ഉണ്ടായത് പിന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹെവി ആയിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾ സ്റ്റോപ്പ് ചെയ്താലും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസുകളും എല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഈ ക്യാൻസർ വരാനുള്ള ചാൻസ് ഒരിക്കലും സീറോ ആവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പുകയിലേക്ക് എതിരായിട്ട് ഇത്രയും പറയാൻ കാരണം. കാരണം നിങ്ങൾ ഒരുവണ വലിച്ച് 10-15 വർഷം നിർത്തി പിന്നെ 30 കൊല്ലം വലിക്കാതെ ഇരുന്നാലും നിങ്ങളുടെ റിസ്ക് അപ്പോഴും കൂടി തന്നെ നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും ഡോക്ടർ ഈ പുകവലിക്കാർ പറയുന്ന ഒരു എക്സ്ക്യൂസ് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. എൻ്റെ സുഹൃത്ത് മുൻപ് കുറേ നാൾ വലിച്ചിരുന്നു, നിർത്തി, വലി നിർത്തിയിട്ട് അവൻ അസുഖം വന്നല്ലോ എന്ന്. അപ്പോൾ പിന്നെ നിർത്തിയിട്ട് എന്താ കാര്യം എന്നുള്ളൊരു സംശയം പലരും പറയുന്നതൊക്കെ അത് തെറ്റാണ്. കാരണം നിർത്തിയതുകൊണ്ട് വരാനുള്ള റിസ്കുകൾ പിന്നെയും കുറയാണ്. കാരണം ഇതിനൊരു ഇതെല്ലാം നമുക്ക് ശാസ്ത്രീയമായ പഠനങ്ങൾ വഴി പറഞ്ഞിട്ടുള്ള വരണം. അതായത് ഈ നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് നിക്കോട്ടിനാണ് അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. പക്ഷേ സിഗരറ്റിൽ ഏകദേശം 3000 കെമിക്കൽസ് ഉണ്ടെന്നാണ് പറയുന്നത്, ടോക്സിക് സബ്സ്റ്റൻസസ്. അതിൽ 69 റേഡിയോ ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ അവ ക്യാൻസർ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അത്രയധികം കെമിക്കൽ ആണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത്. അത് പ്രത്യേകിച്ചും ഇപ്പോൾ അസംസ്കൃതമായ പുകയിലകൾ, അതായത് BD മുതലായവരെല്ലാം ഇതിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ മുമ്പ് ചിലർക്കൊരു തെറ്റിദ്ധാരണയായിരുന്നു, BD വലിച്ചാൽ അത്രയ്ക്ക് കുഴപ്പമില്ല. അങ്ങനെയല്ല, കാരണം അതിലും അസംസ്കൃതമായ വസ്തുക്കളാണുള്ളത്. അപ്പോൾ അതും റിസ്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു രീതിയിലുള്ള പുകയില ഉള്ള വസ്തുക്കളിലും നമുക്കതിന് അർബുദമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ BD വലിച്ചാലുള്ള അളവ് അല്ലെങ്കിൽ സിഗരറ്റിൽ തന്നെ പലതരത്തിലുള്ള വില കൂടിയ സാധനങ്ങൾ കിട്ടും, അപ്പോൾ അതിൻ്റെ ഒരു ഡോസ് കുറവാണ് എന്നൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ടല്ലോ. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ്? അതൊന്നും ശരിയല്ല. കാരണം അതെല്ലാം നമ്മൾ അതിനെ ഈ ടൊബാക്കോനെ പല രീതിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള റിസ്ക് കുറയുന്നതായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. ആക്ച്വലി ഇപ്പോൾ അമേരിക്കയിൽ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിലെല്ലാം അവരിങ്ങനെയുള്ള ലൈറ്റ് സിഗേഴ്സ്, അതായത് അങ്ങനെയാണ് പറയുന്നത്, ലൈറ്റ്, വെരി ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. മെന്തോൾ ടേസ്റ്റ് ഫ്ലേവേഴ്സ് ഉള്ളതുണ്ട്. അതിനെല്ലാം എതിരായിട്ടാണ് ആൾക്കാർ പറയുന്നത്. കാരണം ഇതെല്ലാം കൂടുതൽ പേരെ അത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ആരും തന്നെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. സാർ ഡോക്ടർ പറയൂ. ഞാൻ പുക വലിച്ചിരുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു 4-5 വർഷമായി നിർത്തിയിട്ട്, ഇപ്പൊ അതിന് ബദലായിട്ട് നമ്മള് ഈ റോജാപ്പാക്ക് ഉണ്ടല്ലോ ചെറുത്, അത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ട്? കൂടുതൽ ബുദ്ധിമുട്ടാണുള്ളത്, കാരണം റോജാ പാക്കിലും സിഗരറ്റിലെല്ലാം ഉള്ള രാസവസ്തുക്കൾ ഒന്നാണ്, ടൊബാക്കോ തന്നെയാണ് അതിലെല്ലാം ഉള്ളത്. അപ്പോൾ സിഗരറ്റിന് ഒരിക്കലും നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് പാക്ക് ഉപയോഗിക്കുന്ന ഒരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നിർത്തണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായി നിർത്തണം, അല്ലാതെ അതിന് ഒന്നിനു പകരം വേറൊന്ന് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള റിസ്ക് കുറയുന്നില്ല. നിർത്തണം വേണ്ടത്. അതെ, ഇത് മറ്റൊരു പ്രശ്നമാണല്ലോ, ഒന്ന് നിർത്താൻ വേണ്ടി മറ്റൊന്നിലേക്ക് പോവുകയാണ്. ഡോക്ടർ, ഇപ്പൊ ഈ ഏത് വിഭാഗക്കാരാണ് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്? ആർക്കൊക്കെയാണ് ഇത് അർബുദങ്ങൾ വരാനുള്ള സാധ്യത പുകയില ഉപയോഗിക്കുമ്പോൾ? പുകയില ഉപയോഗിക്കുമ്പോൾ അർബുദം വരാൻ എല്ലാവർക്കും റിസ്ക് ഒരുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ തുടങ്ങി കഴിഞ്ഞാൽ ആ റിസ്ക് കൂടി വരുന്നു. ഇപ്പോൾ ക്യാൻസറുകൾ നമ്മൾ കൂടുതലും കാണുന്നത് എല്ലാം ഒരു 40 അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലാണ് ക്യാൻസർ കാണുന്നത്. അതായത് കുറേ വർഷങ്ങളായി ബോഡിക്ക് വരുന്ന ഡാമേജ്, അല്ലെങ്കിൽ ബോഡിയെ നമ്മൾ പല രീതിയിൽ ബോഡീനെ പ്രോബ്ലം ഉണ്ടാക്കി അതാണ് ക്യാൻസറായി മാറുന്നത്. അപ്പോൾ ചെറുപ്രായത്തിൽ തുടങ്ങിയാൽ വളരെ റിസ്ക് കൂടുതലാണ്. പിന്നെ പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്കറിയാം അന്തരീക്ഷ മലിനീകരണം എല്ലാം കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കെമിക്കൽസ് എക്സ്പോഷറായി വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു കാരണമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്, ഇതൊന്നും നമുക്ക് ഓരോന്നായി വിട്ടു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ റിസ്ക് എല്ലാവർക്കും ഉണ്ട്,
അത് വർഷം കൂടുന്നവരും കൂടി വരുന്നു. മറ്റൊന്ന് ഡോക്ടർ, ഈ ചുണ്ടിന്റെ അടിയില് നാവിന്റെ അടിയിലൊക്കെ വെക്കുന്ന ഓരോ സാധനങ്ങളൊക്കെ കിട്ടും, പലരും ചുണ്ടിന്റെ കളറൊക്കെ മാറുന്നത് കാണാം, അതും അർബുദമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്, കാരണം ഈ ഇതെല്ലാം കോശങ്ങൾ വരുന്ന ചേഞ്ചാണ്. ഇപ്പൊ അർബുദം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങൾ ചേഞ്ച് ചെയ്താണ് അർബുദമായി മാറുന്നത്, നമ്മൾ തന്നെ കോശങ്ങൾ മാറുന്നതാണ്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ട് ഈ ചേഞ്ച് ഉണ്ടാകും, അതിലൊന്നാണ് ഈ ടൊബാക്കോ. അപ്പോൾ ഈ ടൊബാക്കോ കൊണ്ടുണ്ടാകുന്ന ക്യാൻസർ പ്രത്യേകിച്ച് വായിൽ വരുന്നത് കുറേ വർഷങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ അതിന് നമ്മൾ അതിനെ ല്യൂക്കോപ്ലേക്ക് എന്നെല്ലാം പറയും. ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് അതിൽ നമ്മളൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ പാക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അതൊരു വലിയ മുഴയായി മാറുന്നു. അപ്പോൾ അതൊരു കുറേ വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും പാടുകൾ, വ്രണങ്ങൾ, ബ്ലീഡിംഗ് എല്ലാം കാണുകയാണെങ്കിൽ ചെക്ക് ചെയ്യേണ്ടതാണ്. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓ അതെ, കേൾക്കുന്നുണ്ട്, പറയും. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, കേൾക്കുന്നുണ്ട്, പറയും. ഹലോ, ഇവിടെ കേൾക്കുന്നുണ്ട്, ചോദ്യം ചോദിച്ചോളൂ, എന്താണ് സംശയം? ഞാൻ കൊല്ലം ജില്ലയിൽ കടക്കൽ നിന്നാണ്, കൊല്ലം ജില്ലയിൽ കടക്കൽ നിന്ന്. ഓക്കെ, പേര് ബിജു. ഓക്കെ, ഇനി ഞാൻ ഒരു ദിവസം ഒരു വിൽസ് ഒരു 10-60 എണ്ണത്തോളം വലിക്കുന്നുണ്ട്. സിഗരറ്റ് ഒരു വിൽസ് 10-60 എണ്ണത്തോളം വലിക്കുന്നുണ്ട്. ഇപ്പൊ രാവിലെ ഈ പുക എങ്ങോട്ട് പോയിട്ടോ ഭയങ്കര വേദനയാണ് വയറ്റിന്. എന്നാലും കഷ്ടപ്പെട്ട് വലിക്കും അല്ലേ? വലിക്കുന്നുണ്ട്. അപ്പൊ പറയൂ, അപ്പൊ എന്താണ് വേദന എന്നാണ് ചോദിക്കുന്നത്? അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഹെവി ഡോസ് ഓഫ് കെമിക്കൽസ് നമ്മുടെ അകത്തേക്ക് പോവുകയാണ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ കൂടെ അബ്സോർബ് ചെയ്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തും. അപ്പോൾ വയറ്റിലെ ആൾക്ക് ഒരു അൾസർ ഉണ്ടാവാൻ സാധ്യത വളരെ അധികമാണ്, അതായിരിക്കും ആൾക്ക് വേദന വരുന്നത്. ഇപ്പൊ ഡോക്ടർ, ഈ വേദനയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഈ അർബുദം തുടങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? അർബുദത്തിന് ഇപ്പോൾ പുകയിലെ അർബുദം നോക്കുകയാണെങ്കിൽ വായിൽ വരുന്നതിന് നമുക്കറിയാം, എന്തെങ്കിലും മുമ്പ് വ്രണങ്ങൾ വരാം, ബ്ലീഡിങ് വരാം, അതാണ് വരുന്നത്. അന്നനാളത്തിലാണെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകും. വയറ്റിൻ്റെ അകത്താണെങ്കിൽ അൾസർ പോലെ ഉണ്ടാകാം, അങ്ങനെ ഉണ്ടാകും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, ഞാൻ തൃശ്ശൂർ ജില്ലയില് ഗുരുവായൂരിൽ നിന്ന് വിളിച്ചത്. എന്റെ പേര് നിഷാമ്. സാറേ, ഞാന് പുക ഒന്നും വലിക്കില്ല, മദ്യപാനം ഒന്നുമില്ല. പക്ഷെ ഞാന് ഒരു 10-15 വർഷം മുന്നേ, ഇപ്പൊ എനിക്ക് 34 വയസ്സായി, ഞാൻ ടൂറ് പോകുമ്പോ ജസ്റ്റ് ഒന്ന് ഞങ്ങള് ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഒരു ട്രൈ ചെയ്ത് നോക്കി പുക വലിക്കാൻ. പക്ഷെ എനിക്ക് അതിന്റെ സ്മെല്ല് ഭയങ്കര ഇറിറ്റേഷൻ ആയി തോന്നി, ഞാൻ ഛർദ്ദിച്ചു. അതുപോലെ തന്നെ ഇവര് കൂട്ടുകാരൊക്കെ ഒത്തിരി ബീറൊക്കെ കഴിക്കുന്ന പോലെ ആണുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ അതിന് ശേഷം ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല, എനിക്കത് പറ്റി. ഞാൻ ഒരുപാട് ഗൾഫിലൊക്കെ വർക്ക് ചെയ്തത്, പക്ഷെ ഒക്കെ വലിച്ചതാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് എനിക്കത് എന്റെ ബോഡിക്ക് പറ്റാത്ത ഒന്നറിയരുത്. വളരെ അപൂർവമായ ഒരു ചോദ്യമാണ്. ഇനി അതിൽ പറയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ നമ്മുടെ എല്ലാവരുടെയും ഈ പുക വലിച്ചപ്പോൾ നിങ്ങൾ പുക വലിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ ആർക്കും ആദ്യത്തെ പുകവലി എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നിരിക്കും ഒരു പക്ഷേ. പക്ഷേ സാധാരണ എന്താ സംഭവിക്കുകച്ചാൽ അവരത് പിന്നെയും വലിച്ചാണ് അവർ അതിനോട് ശീലിച്ചു പോകും. അങ്ങനെ കുറേ കഴിയുമ്പോൾ അവരുടെ ഇവിടെ സെൻസേഷനൊക്കെ പോകും. അപ്പോൾ നമ്മൾ ഈ ക്യാൻസർ ട്രീറ്റ് ചെയ്യുമ്പോൾ അതൊരു ഒരു വിധത്തിൽ ഇങ്ങനെ സ്ഥിരമായി പുക വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നവർക്ക് ഈ ഭാഗത്തുള്ള അവർക്ക് സെൻസേഷൻ ഉണ്ടാവില്ല, നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അതും അവർക്ക് ഈ ക്യാൻസർ വരാനുള്ള ഒരു ഇതാണ്, കാരണം ആ സെല്ലുകൾ മാറി മാറി സെൻസേഷൻ ഇല്ലാണ്ടാവും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യവശാൽ അത് നിങ്ങൾ മുമ്പോട്ട് പോയില്ല, അതിൽ നല്ലൊരു കാര്യമായിട്ട് ഞാൻ പറയുള്ളൂ. അപ്പോൾ ബോഡിക്ക് അതിനോട് റിയാക്ട് ചെയ്തല്ല, ഇതെല്ലാം കെമിക്കൽസാണ്, അതായത് നമ്മുടെ ശരീരത്തിന് ഹാനികരമായ പുറത്തുനിന്നുള്ള രാസപദാർത്ഥങ്ങളാണ്. അപ്പോൾ ബോഡി അതിനെതിരെ പ്രതികരിക്കുന്നത് നല്ലതാണ്, നിങ്ങളത് തുടർന്നു പോകാത്തത് നല്ലത്. അതിനെപ്പറ്റി നിങ്ങൾ ഒരു വിധത്തിലും പേടിക്കേണ്ട, ബോഡി റിയാക്ട് ചെയ്തത് നല്ല കാര്യം എന്ന് വിചാരിച്ചാൽ മതി. ഡോക്ടർ, ഇപ്പോൾ ഈ പുതിയ തലമുറയിൽ കേട്ട് വരുന്നൊരു സാധനമാണ് ഇ സിഗരറ്റ്. അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി ദോഷകരമല്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് ശരിയാണോ? എന്താണ് ഇ സിഗരറ്റ് എന്ന് പറഞ്ഞത്? ഇ സിഗരറ്റ് എന്നൊരു ഇലക്ട്രോണിക് സിഗരറ്റ് എന്ന് പറയും. അതായത് ഈ സിഗരറ്റിനോടുള്ള ഈ അഡിക്ഷൻ, അതായത് സിഗരറ്റിലെ അഡിക്ഷൻ വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിക്കോട്ടിൻ കൊണ്ടാണ് വരുന്നത്. അതിൻ്റെ ദോഷഫലങ്ങൾ കൂടുതലുണ്ടാക്കുന്നത് ബാക്കി കെമിക്കൽസ് കൊണ്ടാണ്. അപ്പോൾ ഈ സിഗരറ്റിൽ അവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നിക്കോട്ടിൻ മാത്രം കൊടുക്കുക, ബാക്കിയുള്ളത് ഇല്ലാതാക്കുക, അതിനാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഒരു ഒരു ലിക്വിഡ് പോലെ വന്നത് വേപ്പറൈസ് ചെയ്ത് വരുന്ന പോലെ സാധനമാണ്. പക്ഷേ അത് വളരെ വില കൂടുതലാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ലോകാരോഗ്യ സംഘടന അതിനെതിരാണ്. കാരണം ഈ നിക്കോട്ടിൻ്റെ ഡോസ് വളരെ അധികമായതുകൊണ്ട് ഹാർട്ടിനും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്നു. അതുപോലെ അതിലും ഈ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളാരും തന്നെ ഈ സിഗരറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുപോലെ ഈ സിഗരറ്റിന് പകരം ഈ സിഗരറ്റ് ഉപയോഗിക്കുന്നവർ നിർത്തുന്നതായിട്ടും കാണുന്നില്ല. അതായത് ഒരു രീതിയിൽ അഡിക്ഷൻ വേറൊന്നായി മാറുന്നു. പിന്നെ ഈ സിഗരറ്റ് വലിക്കുന്നവരെ ഇടയ്ക്ക് സാധാരണ സിഗരറ്റ് വലിക്കുന്നതും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ആരും തന്നെ ഇപ്പോൾ ഈ സിഗരറ്റിന് പ്രൊമോട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ അല്ല ഉള്ളത്.
നിങ്ങൾ സ്മോക്കിംഗ് നിർത്തണമെങ്കിൽ വേറെ രീതിയിലെ മരുന്നുകളും റീപ്ലേസ്മെന്റ് തെറാപ്പി എല്ലാമാണ് വേണ്ടത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, പറയൂ. സംസാരിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. പറയൂ ഡോക്ടർ. ഞാൻ പത്തനംതിട്ടയിൽനിന്നാണ് വിളിക്കുന്നത്, വെട്ടിപ്പുറത്തു നിന്ന്. ഓക്കെ, പറയൂ ഡോക്ടർ. ഞാനാണെങ്കിൽ ഇപ്പോൾ പ്ലസ് 2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എന്റെ കൂട്ടുകാർ ഉപയോഗിക്കുന്ന കണ്ടാണ് ഞാനും ആദ്യം ഈ പുകയില ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഓക്കെ. ഇപ്പോ ഉള്ള എനിക്കാണെങ്കിൽ, ഇപ്പൊ ഞാനാണെങ്കിൽ പുകവലി 100% ആയിട്ട് നിർത്താൻ ഞാൻ ശ്രമിച്ചു. ഓക്കെ. അങ്ങടെ നിർത്താൻ അങ്ങോട്ട് കഴിയുന്നില്ല. എങ്കിലും ഞാനാണെങ്കിൽ ഇപ്പോൾ സേവ് ചെയ്യുന്ന പൈസ എടുത്താണ് പണ്ട് പുകയില വലിച്ചോണ്ടിരുന്നത്. എത്ര എത്ര എണ്ണം വലിക്കും ഒരു ദിവസം? ഒരു ദിവസം ഞാനാണെങ്കിൽ കയ്യിലെ പൈസ അനുസരിച്ച് 2 എണ്ണത്തേക്കുള്ള വലിക്കത്തില്ല, എങ്കിലും വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. അതെ. ഓക്കെ. ഇപ്പോൾ 100% നിർത്താൻ ശ്രമിച്ചു, പക്ഷെ അതെനിക്ക് ശകലം വിജയം കൊണ്ടു. അതെ, നിർത്തണം. അത് നിങ്ങൾക്ക് നല്ലൊരു അതിനെപ്പറ്റി മനസ്സിലാക്കിയൊരു ആളാണ്. അപ്പൊ അത് വളരെ നല്ലവരാണ്. അപ്പൊ ആദ്യം വരുന്ന നമ്മൾ മനസ്സിലാക്കണം, അത് നല്ലതല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അത് പൂർണ്ണമായി നിർത്തണമെങ്കിൽ അതിന് കൂടുതൽ നമ്മൾ വേറെ രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. അത് ഡെഫിനറ്റ്ലി വേണം. അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ കുറെ അധികം പ്രഷേഴ്സ് ഉണ്ടാവും. ഇപ്പൊ +2 17 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം മാത്രമല്ല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു ഒരാളെ കണ്ട് കൗൺസിലിംഗ് ചെയ്യുകയാണെങ്കിൽ തെറ്റില്ല. പലപ്പോഴും നമുക്ക് അതിനുള്ള മനഃശക്തി ഉണ്ടാവില്ല 17 വയസ്സുള്ള കുട്ടിക്ക്. പക്ഷെ അതിനുള്ള മുമ്പോട്ട് വന്നതിന് നല്ല കാര്യമാണ്. അപ്പൊ നിങ്ങൾ അതിന് ഹെൽപ്പ് വേണം. ഒന്നുകിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് അവർ പറഞ്ഞ സമയം ദേഷ്യപ്പെടുന്നവന് വേറെ ഏതെങ്കിലും മുതിർന്നവനോട് പറഞ്ഞ് ഒരു നല്ല കൗൺസിലറുടെ ഹെൽപ്പ് എടുക്കുകയാണ് നല്ലത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, പറയൂ. ചോദിച്ചോളൂ. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ്, മണ്ണപ്പുറത്തുനിന്ന് വിളിക്കുന്നു. എന്റെ ചാച്ചിന് ഇടയ്ക്കിടയ്ക്ക് ബീഡി വലിക്കണ്ട്, ഇടയ്ക്ക് കുട്ടി കുട്ടിയുടെ ചുമയും. അതിന്റെ ദോഷം ഇത് 2 ദിവസം കൊണ്ട് ഒരു കെട്ടി വീട് തീർക്കണ. അപ്പൊ അതിന്റേതായ ദോഷം അതിന്റേതാണ് ഈ ചുമ. അത് സംശയമൊന്നുമില്ല. കാരണം ഈ പുകവലിക്കുന്നവർക്ക് അവരുടെ ശ്വാസകോശത്തിൻ്റെ കണ്ടീഷൻ മോശവും ഈ പുകവലിയെപ്പറ്റി ഞാൻ ക്യാൻസറിനെ പറ്റി പറഞ്ഞാൽ തന്നെ എല്ലാ അവയവങ്ങളും അത് ബാധിക്കുന്നുണ്ട്. ശ്വാസകോശം, ഹൃദയം, തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറയും. അങ്ങനെ എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കും. കാരണം ഇതൊരു രാസപദാർത്ഥമാണല്ലോ, അത് പോയിട്ട് എല്ലാ സ്ഥലത്തും അടിഞ്ഞുകൂടി അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ചാച്ചൻ വലിക്കുന്നത് ചാച്ചന് മാത്രമല്ല വീട്ടിലുള്ളവർക്കും കൂടി ഹാനികരമാണെന്നുള്ളതിനെ പലർക്കും അറിയില്ല. ഇപ്പോൾ അതിന് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയും. അപ്പൊ അത് അതും ഈ വീട്ടിൻ്റെ അത് അതിലെ ആൾക്കാർക്ക് അറിയാത്തുന്ന ജസ്റ്റ് റൂമിന്റെ അപ്പുറത്തിരുന്ന് വലിച്ചാൽ അല്ല എന്നാണ്. അങ്ങനെയല്ല, പഠനങ്ങൾ പറയുന്ന ഒരു 15 അടിയെങ്കിലും നമ്മൾ മാറി നിൽക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ അല്ലെങ്കിൽ അത്രയും ഭാഗത്തും ഈ കെമിക്കൽസ് അപ്പോഴും ഉണ്ടാവും. അപ്പൊ അതാണ്. അപ്പൊ സ്ത്രീകൾക്ക് വരുന്ന ക്യാൻസറുകളിൽ ഒരു 20% ഇങ്ങനെയുള്ള സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് കൊണ്ട് വരുന്നതാണ്. അപ്പൊ അത് ഈ പറഞ്ഞ വീട്ടിൽ വലിക്കുന്നത് നിങ്ങൾക്കും ചാച്ചനെല്ലാം ഹാനികരമാണ്. എന്തായാലും നല്ല സ്നേഹമുള്ള മകള് അവേർനെസ് അച്ഛന് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലേ. ഡോക്ടർ, മറ്റൊരു കാര്യം, ഈ പല കാര്യങ്ങളും ഇങ്ങനെ ദുശീലങ്ങളുള്ളവര് കൃത്യമായ സ്ക്രീനിങ് കൂടെ ഒക്കെ ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇപ്പൊ പുകവലിക്കാർക്ക് അർബുദം വരാൻ സാധ്യതയുണ്ടോ എന്ന് എന്തെങ്കിലും സ്ക്രീനിങ് കൂടെ അറിയാൻ പറ്റും? പുകവലി ഇപ്പോൾ ശ്വാസകോശത്തിലെ അർബുദമാണെങ്കിൽ, അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള അർബുദമാണ് ശ്വാസകോശത്തിലെ അർബുദം. അതിന് സ്ക്രീനിങ് ഇല്ല. അതായത് പുകവലിക്കാർ തന്നെ അവർ എക്സ്റേ എടുത്തുകൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ ഈവൻ എല്ലാ വർഷവും സ്കാൻ ചെയ്താൽ പോലും അതിൻ്റെ ഇടയ്ക്ക് വരാമെന്നാണ് പറയുന്നത്. കാരണം അത്രയും പെട്ടെന്ന് വരുന്നൊരു രോഗമാണ്. സ്ക്രീനിങ് ചെയ്യണമെങ്കിൽ അതിനൊരു സമയം വേണം, അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ശ്വാസകോശത്തിൽ അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് വരുന്നതാണ്. പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന കേസുകളെല്ലാം നോക്കുമ്പോൾ 1 മാസം മുമ്പോ 2 മാസം ചിലപ്പോൾ എക്സ്റേ നോർമലായിരിക്കും, പെട്ടെന്ന് വരുമ്പോഴാണ് വലിയൊരു മഴയായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഒരു എഫക്റ്റീവ് സ്ക്രീനിങ് ഈ ലങ് ക്യാൻസറിനില്ല. അതുപോലെ പല ക്യാൻസറുകൾക്കും അങ്ങനത്തെ എഫക്റ്റീവ് പുകയിലുകൊണ്ട് തന്നെ അങ്ങനെ ഇല്ല, വളരെ അഗ്രസീവായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ക്രീനിങ് ഇല്ല. അപ്പോൾ പുക വലിച്ചുകൊണ്ട് ഞാൻ സ്ക്രീൻ ചെയ്യുന്നത് വിചാരിക്കുന്നത് തെറ്റാണ്. നമുക്ക് പുക വലിക്കാതിരിക്കുക മാത്രമാണ് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഞാൻ 10 നിന്ന് വിളിക്കുകയാണ്. എന്റെ പേര് മനീഷ്. എനിക്ക് ഞാൻ ശംഭു ഒക്കെ വെക്കുമായിരുന്നു. അത് ഇപ്പം അതിനെ കുറിച്ച് ഇപ്പം അത് നിർത്താൻ പറ്റുന്നില്ല. എന്താണ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്താ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ? അതായത് ഇത് ഒരു വല്ലാത്തൊരു വായിക്കാതെ തുപ്പ് തുപ്പ് വരികയും ഒക്കെയാണ്.
അല്ല അതൊരു അതെല്ലാം നമ്മുടെ വിത്ഡ്രോവൽ സിംപ്റ്റം എന്ന് പറയുന്നത്, അതായത് ഒരു നമ്മുടെ ബോഡി അതിൽ വേണം നമ്മുടെ, അതാണ് നമ്മുടെ അതിന് അടിമ ലഹരി പദാർത്ഥം അങ്ങനെയാണല്ലോ. അപ്പോൾ അതാണ് ഇങ്ങനെ ശംഭു പോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈവൻ ഇതിൽ ടൊബാക്കോയിൽ ഉണ്ടാകണമെങ്കിൽ നിക്കോട്ടിനാണ്, പക്ഷേ ഇതിലെല്ലാം അവർ വേറെ പലതും മിക്സ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പുറത്ത് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെതിരെ അവബോധം ഉണ്ടാക്കണം. ഇത് ഡെഫിനറ്റ്ലി ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ, തന്നെ നിർത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി വഹിക്കരുത്, ഒരു ഡോക്ടറുടെ വിദഗ്ധോപദേശം വേണം. എന്നാൽ മാത്രമേ നമുക്കിന്ന് പെട്ടെന്ന് തിരിച്ചു പോരാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ വഹിക്കും തോറും കൂടുതൽ വിഷമമായിട്ട് വരും. ഡോക്ടർ, ഇപ്പോൾ ഇതുമായിട്ട് പുകയില വലിക്കാർക്ക് വരുന്ന ശ്വാസകോശ അർബുദം, ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്? ശ്വാസകോശ അർബുദത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ലങ്സ് അകത്തിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു മുഴ പോലെയൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ പലപ്പോഴും ശ്വാസം മുട്ട് വരുമ്പോഴല്ല അത് വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും. വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ഒരു ഇനീഷ്യലി തന്നെ രക്തം വരുന്നത് അതിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ലങ് ക്യാൻസറിൽ ഒരു 60% സ്പ്രെഡ് ആക്കാനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഏർലി സ്റ്റേജിൽ കാണുന്നത് വളരെ അപൂർവമാണ്, അതാണ് കുഴപ്പം. കാരണം ഏർലി സ്റ്റേജിൽ പലപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, അതാണൊരു ബുദ്ധിമുട്ടുള്ളത്. വന്നു കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് തന്നെ സിഗരറ്റ് വലി നിർത്തേണ്ടത് ഒരു ആവശ്യമാണ്? ആവശ്യമാണ്, അതും നമ്മൾ നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എനിക്ക് ക്യാൻസർ വന്നു ഇനി എന്തിനു നിർത്തണം? അപ്പോൾ അതിനും പഠനങ്ങളുണ്ട്. പഠനങ്ങൾ പറയുന്നത് നമ്മൾ വലിച്ചോതിരുന്നാൽ പിന്നെ കെമിക്കൽസ് ബോഡിയിൽ വരികയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ സൈഡ് എഫക്ട്സ് കൂടുന്നു, അതുപോലെ തന്നെ അവർക്ക് മറ്റ് പ്രശ്നങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ ക്യാൻസർ വന്നാൽ തന്നെയും അവർ സിഗരറ്റ് നിർത്തിയാലാണ് ട്രീറ്റ്മെൻറ് അവർക്ക് ഫുൾ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്ര എണ്ണം വലിക്കുന്നത് 100 വലിച്ചാലാണ് ഒരു പുകവലിക്കാരനാണ് എന്ന് നമ്മൾ ജീവിതത്തിൽ. അപ്പോൾ ചിലർ പറയുന്ന കേൾക്കാം, ഞാൻ വല്ലപ്പോഴും ഒരിക്കലൊക്കെ വലിക്കുന്നുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം ദോഷകരമാണ്? അതും ദോഷകരമാണ്, കാരണം ഈ വല്ലപ്പോഴും എന്നുള്ളതിന് ഒരു കണക്കില്ല, നമ്മൾ എത്ര വലിച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിക്കുക എന്ന് പറഞ്ഞാൽ വലിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ചിലവരെ ടെൻഷൻ വരുമ്പോൾ മാത്രം വലിക്കുക, അതിലൊന്നും പ്രസക്തിയില്ല. കാരണം നമുക്ക് അതിനൊന്നും കണക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. ചിലർക്ക് കുറച്ച് മതി അവരുടെ കോശങ്ങൾ മാറാനായിട്ട്, ചിലർക്ക് കുറേ വലിച്ചാലും മാറില്ല. രണ്ട് എക്സ്ട്രീംസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും സേഫ് ആയിട്ടിരിക്കുന്നത് വലിക്കാതിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കോളിലേക്ക് പോകണം. ഹലോ, ഹലോ സാർ, പറയൂ, ചോദിച്ചോളൂ. ഞാൻ അടൂന്ന്, രഞ്ജിത്ത് എന്നാണ് എന്റെ പേര്, അടൂന്ന് വിളിക്കണേ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഈ സുഗന്ധം മുറുക്കാനും മറ്റും ഉപയോഗിക്കാറ്. അപ്പൊ അത് പെട്ടെന്ന് നിർത്താൻ പറ്റുന്നില്ല. എന്റെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്റെ വായിക്കകത്ത് ഈ ഞൊണല് പോലെ വന്ന് ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷെ കുറച്ച് ദിവസം ഞാൻ മുറുക്കാതിരിക്കുമ്പം ഇത് തന്നെ കരിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ വീണ്ടും മുറുക്കും, പിന്നെ ഇതാണ് സംഭവിക്കുന്നത്. ഞാൻ അത് എപ്പോഴും ഈ മുറുക്കിയതിന് ശേഷം നല്ലതായിട്ട് ബ്രഷ് ചെയ്ത് വായിക്കാൻ വൃത്തിയാക്കാറുണ്ട്. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് നാക്കിനടി ഇത് കണക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എനിക്ക് വേണ്ടത് ഇപ്പോൾ നമ്മളിപ്പോഴത്തെ കോളിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും കൂടുതലും ഈ പാൻ്റെയും പ്രശ്നം, അതും ഈ ഒരു ഏജ് ഗ്രൂപ്പ് കണ്ടില്ലേ? അപ്പോൾ കറക്റ്റാണ്, പഠനങ്ങൾ പറയുന്ന വളരെ കറക്റ്റാണ്. ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് ആൾക്കാർ കൂടുതലും വലിക്കാനുള്ള മടി കൊണ്ട് കുട്ടികളെല്ലാം, അല്ലെങ്കിൽ 10-20 വയസ്സുള്ളവർ ഇതെല്ലാം യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെതിരെ നമുക്ക് വേണ്ട ഇപ്പോൾ പുകവലിയേക്കാളും ഡേഞ്ചർ ഇതാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ കോളർ പറഞ്ഞ പോലെ തന്നെ നമുക്കതിനും ഒരു ഹെൽപ്പ് വേണം. ഇതിനെല്ലാം കാരണം ഇത് നമ്മളൊരു അഡിക്റ്റഡ് ആവുകയാണ്. അപ്പോൾ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വൈദ്യോപദേശം മാത്രമാണ് അതിന് വഴിയുള്ളൂ. ഇവിടെ കൂടുതലും ഇപ്പോൾ വന്ന കോൾസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഈ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ട് നിർത്തണം. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ സമൂഹം ഇതിന് കുട്ടികൾ ഇത് തുറന്നു പറയുമ്പോൾ വേണ്ടത്ര ഒരു ഇത് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം. പലപ്പോഴും അവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക, അതാണ് പറ്റുന്നത്. അപ്പോൾ അവർ പുറത്തു വരുന്ന നല്ല കാര്യം, പക്ഷെ അതിന് കറക്റ്റായ രീതി തന്നെ മനസ്സിലാക്കി, കാരണം അത്രയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഡെഫിനറ്റ്ലി അവർക്ക് എന്തെങ്കിലും പുതിയതായിട്ട് നോവൽറ്റി സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയും. അപ്പോൾ അവർക്ക് പുതിയതായിട്ട് ട്രൈ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്താൽ തന്നെ അത് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കണം, അതാണ് വേണ്ടത്. ഈ മാതാപിതാക്കളുടെ വശത്ത് നിന്ന് ഉണ്ടാവേണ്ട ഒരു ഇത്, അതുപോലെ ഡോക്ടർക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണ്? ഇപ്പോൾ പുകയിലയും ക്യാൻസറും നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈ പുകയില കൊണ്ട് തന്നെ പല ക്യാൻസറിനും സ്ക്രീനിങ് ഒന്നും നമുക്കില്ല. അപ്പോൾ പുകയില പുക വലിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലത്. പിന്നെ ഒരു കൃത്യമായ ഒരു അളവില്ല, ഇത്ര പുക വലിച്ചാൽ ക്യാൻസർ റിസ്ക്, അങ്ങനെയില്ല. ഒരു സ്ക്രീനിങ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പുക വലിക്കുന്നവർ പറ്റുന്നത്രയും വേഗം നിർത്തുക. അതുപോലെ നമ്മൾ കണ്ടപോലെ കുട്ടികളുടെ ഇടയിൽ കൂടുന്നുണ്ട്, അത് വളരെ അപകടകരമായ കാര്യമാണ്. പ്രത്യേകിച്ചും സ്മോക്ക്ലെസ് സിഗരറ്റുകൾ, അല്ലെങ്കിൽ ഈ പാൻ, അതെല്ലാം. അപ്പോൾ അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. ഡോക്ടർ, വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.